ഒരു മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ, ഒരു മനുഷ്യൻ ജീവിതത്തിന് ഭംഗി വരുത്താൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആത്മീയമായ ഉന്മേഷം പകർന്നു കൊടുക്കാൻ അവന് കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശകൻ ആരും പ്രിയോ? അത് മരണമാണ്, മരണമാണ്, മരണമാണ്. ഈ മനോഹരമായ കിടക്കേ പേരൂരിന്റെ മനോഹരമായ സ്വർഗീയ ആരാമത്തിൽ തടിച്ചുകൂടിയവരെ, കള്ളുകുടിയിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ, പെണ്ണുപിടിയിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ, വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ, കൃത്യമായി നമസ്കരിക്കാൻ തോന്നണമെങ്കിൽ, എന്റെ പെങ്ങളെ തലമുടി പുറത്ത് കാണിക്കാതെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണമെന്ന അതിയാര അമിതമാര ആത്മീയമാര താല്പര്യം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, കഫാ ബിൽ മൗതി വഇലാ, എന്റെ മരണത്തെക്കുറിച്ച്, സ്വന്തം മരണത്തെക്കുറിച്ച്, സ്വന്തം വിയോഗത്തെക്കുറിച്ച്, സ്വന്തം ഭവനത്തിന്റെ മുമ്പിലേക്ക് പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്തുകെട്ടിലിനെ കുറിച്ച്, അവിടെ നിശ്ചലമായി കിടക്കുന്ന ശരീരത്തെ കുളിപ്പിച്ചു പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഭയാനകരമായ രംഗത്തെ കുറിച്ച് നീ ഓർത്താ മതിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ആ മരണചിന്ത കൊണ്ട് മനുഷ്യൻ അല്ലാഹു തരുന്നതെന്നറിയുമോ? മറന്നുപോയവരെ ആ ഓർമ്മകളെ, ആ ചിന്തകളെ മടക്കി കൊണ്ടുവരിക. കിഴക്കേ പേരൂര് പള്ളിയുടെ അകത്തളത്തൊരു മയ്യത്ത് കൊണ്ടുവെക്കുന്നതിന്റെ അന്ന് മാത്രം നമ്മൾ ഓർമ്മിച്ചാ പോരാ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരട്ടെ. സീരിയലും സിനിമയും സർഗസ്സും ആഘോഷങ്ങളുമായി സമയം ചെലവഴിക്കുന്ന കിഴക്കേ പേരൂരിലെ ഒരു ഷഹീദിന്റെ കൂലി നിനക്ക് വേണമോ? ഒരു ഷഹീദിന്റെ കൂലി നിനക്ക് വേണമോ? യുദ്ധത്തിന്റെ രണാകണത്തിൽ പടകുതിരയെ പോലെ പടവെട്ടിയിട്ട് അവസാനം ശരീരത്തിന്റെ ഭാഗങ്ങളെ ചിന്ന ഭിന്നമാറി ചിതറിക്കിടന്നിട്ട് സോദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന പൈങ്കിളിയുടെ പദവിയുണ്ടല്ലോ, അത് ഷഹീദിന് കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനമാണ്, മാനമാണ്. അത് നിനക്ക് വേണമോ ആയിഷ? പറഞ്ഞു ഞങ്ങൾക്കത് നേടാൻ വേണ്ടി ഇതുപോലെ യുദ്ധങ്ങളില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, രാവിലെയും വൈകുന്നേരവുമായി 20 പ്രാവശ്യം ഞാൻ മരിക്കുമെന്ന ആ മരണത്തിന്റെ അത്ഭുതകരമായ ചിന്ത നിന്റെ മനസ്സിന്റെ അകത്ത് കൊണ്ടുവന്നാ നിനക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി തരുന്നതാ. മടക്കിക്കൊണ്ടുവരൂ പെങ്ങളെ, ശാശ്വതമായ ജീവിതമാണെന്ന് പറഞ്ഞ് നഖത്തിൽ കൂട്ടക്സ് പുരട്ടിയിട്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടിയിട്ട്, ആഡംബരത്തിന്റെ കൊടാലുകൊണ്ട് പടച്ചവന്റെ ജീവിത ചിട്ടകളെ വെട്ടിമുറിച്ച് കബറടക്കുമ്പോ എന്ത് കിഴക്കേ പേരൂര് വന്ന പെങ്ങളെ, ഇന്ന് ഞാൻ മരിച്ചാലോ, നാളെ മരിച്ചാലോ, ഇതെന്റെ ജീവിതത്തിന്റെ സമാപന പ്രഭാഷണമാണെങ്കിലോ, ഇനി ഇതുപോലെ ഒരു സ്വർഗീയ ആരാമത്തിൽ ചെന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് ചിന്തിക്കണം പെങ്ങളെ. എന്നിട്ട് പാറ പോലെ ഉറച്ചിരിക്കുന്ന മനസ്സിനൊരു മാറ്റം കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അധികമായി മരണത്തെ കുറിച്ച് ചിന്തിച്ചു പോയാ എപ്പോഴും മരണചിന്ത തന്നെയാണ്, എപ്പോഴും മരണത്തിന്റെ ചിന്ത തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോ, നിസ്കരിക്കുമ്പോ, ഭാര്യയോടൊത്ത് ഉറങ്ങുമ്പോ, മക്കളോടൊത്ത് കളിക്കുമ്പോ, ചിരിക്കുമ്പോ, കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്യുമ്പോ, അല്ലാഹുവേ ആ മരണമെന്ന സിംഹം തന്നെ പിടിച്ചു വിടുകാ വരുന്ന ഒരു ഭയാനകരമായ ചിന്തയും ചിത്രവും നിന്റെ കൽവിൽ തെളിഞ്ഞു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. ഹൃദയത്തിന് ജീവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ കാരുണ്യമുണ്ടാകും, അവന്റെ മനസ്സിൽ വാത്സല്യമുണ്ടാകും, അവന്റെ മനസ്സിൽ ലാളനയുണ്ടാകും, അവന്റെ മനസ്സിൽ തഖ്വയുണ്ടാകും, അവന് സൃഷ്ടികളോട് സ്നേഹമുണ്ടാകും, അവന് ഇബാദത്തിന് താല്പര്യമുണ്ടാകും, അവന്റെ ജീവിതത്തിന് എല്ലാ ഹൈറുകളും സലാഹിയത്തുകളും അല്ലാഹു പടച്ചതമ്പുരാൻ അവൻ ഇറക്കി കൊടുക്കുന്നതാണ്. എപ്പോഴെന്നറിയോ ആ മരണചിന്ത അധികമായി മനസ്സിൽ കൊണ്ടുവന്നാൽ, മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് ആ മരണചിന്ത നിരന്തരം കൊണ്ടു നടക്കുന്നവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ സമ്മാനത്തെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. വഹുവന അലൈഹിൽ മൗത, അവൻ അല്ലാഹു മരണത്തെ ലഘുവാക്കി കൊടുക്കുമത്രേ.
അവൻ അല്ലാഹു മരണത്തെ എളുപ്പമാക്കി കൊടുക്കുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, അമിതമായി മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ രണ്ട് അത്ഭുതകരമായ കാര്യം അല്ലാഹു തരും. ഒന്നവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ തരുന്നതാ, ഉമ്മയെ ഉമ്മയായി കാണാൻ, വാപ്പയെ വാപ്പയായി കാണാൻ, കൂടപ്പറപ്പുകളോട് മമതയും താല്പര്യവും അധികരിക്കാൻ, സാധുക്കള് പൊട്ടിക്കരയുമ്പോ കണ്ണീര് തുടച്ചു കൊടുക്കാൻ, പട്ടിണി കിടക്കുന്നവരെ കാണുമ്പോ അന്നം കൊടുക്കാൻ, യത്തീമീങ്ങളെ കാണുമ്പോ ഒന്ന് തലോടാ, അള്ളാന്റെ പള്ളി കാണുമ്പോ ആദരവ് കാണിക്കാ, മജ്ലിസിൽ ഇൽമ കാണിക്കുമ്പോ ബഹുമാനം കാണിക്കാ. ഈ ഒരു ചിന്തയാണ് അഹിയല്ലാഹു ഖൽബാ, അവന്റെ ഹൃദയത്തെ അള്ളാഹു ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ. രണ്ടാമത് അവന്റെ മരണത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ ലഘുവാക്കി കൊടുക്കുന്നതാണ്. മരണത്തെ ലഘുവാക്കുമെന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്നവനെ മരിപ്പിക്കുമെന്നല്ല. മരണം എന്ന് പറയുന്നത് ഒരു വലിയ ഭീകര സംഭവം തന്നെയാണ്, എത്ര വിശദീകരിച്ചാലും മതി വരാത്ത. മഹാന്മാർ മുഴുവനും ഭയന്ന, എത്രയോ വലിയ വലിയ പദവിയിലെത്തിയിട്ടും ഭയന്ന, കാരണം അതങ്ങനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു പോലും പറഞ്ഞത്, കൈഫ അസ്ബഹത്തു യാ ശൈഖി, എങ്ങനെയുണ്ട് ഉസ്താദേ ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ, അസ്ബഹത്തു മിനദ് ദുനിയ റാഹില വലി അഖവാനി മുഫാരിഖ വലി കഅസിൽ മനിയത്തി ശാരിബ വലി സൂഇ അഅമാലി മുലാഖിയ എന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു പറഞ്ഞു. ഞാൻ എന്റെ മരണം എന്ന് പറയുന്ന പാനം നുകരാൻ പോവുകയാണ്, ഖബറിലേക്ക് ഞാൻ ചെയ്തു പോയതിനെ നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. എന്താണ് ഷാഫി ഇമാം ഇത്രയ്ക്ക് വലിയ ചെയ്തു പോയിട്ട് കരഞ്ഞത്? ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി. ചിന്തിക്കുമ്പോഴൊക്കെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തു. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്തു പോയതിനെ എന്റെ ഖബറിന്റെ അകത്ത് ഞാൻ അനുഭവിക്കാൻ പോവാണ്. വലി സൂയ അഅമാലി മുലാഖിയ, ഞാൻ ചെയ്തു പോയ മോശമായ കാര്യങ്ങളെ ഞാൻ നേരിട്ട് കാണാൻ പോവാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു സഹോദരങ്ങളെ? എത്രയോ സമയം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടുന്ന അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ വന്നു. ഇപ്പോ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞങ്ങൾ വാള് കഴിഞ്ഞ് വടക്ക മലബാർ എന്ന് വാള് കഴിഞ്ഞ് വരുമ്പോ എറണാകുളം വൈറ്റിലയുടെ ഭാഗത്ത് ഒരു ആക്സിഡന്റ് നടക്കുന്നു. സാധാരണ വണ്ടി പോകുന്ന ഭാഗത്ത് നിന്ന് സൈഡിലൂടെ ഒന്ന് വണ്ടി തിരിച്ചുവിടുന്ന കുറെ യുവാക്കൾ നിന്നിട്ട് എന്തേ സംഭവം ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ചെറിയ ആക്സിഡന്റ് നടന്നതാണ്. വണ്ടി മുമ്പോട്ട് പോയപ്പോ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. ഒരു സഹോദരൻ ടാങ്കർ ലോറിയുടെ അടിയിലാണ്, ഒരു സഹോദരൻ മാറി മറുഭാഗത്ത് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാണ്. ഞാൻ ചോദിച്ചു, ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഈ രണ്ടുപേരെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നോ? അവര് പറഞ്ഞു, ഉസ്താദെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇടിച്ച ഉടൻ തന്നെ രണ്ടുപേരും മരണപ്പെട്ടു. എത്ര പ്രായം ഉണ്ടാവും, എത്ര പ്രായം? അള്ളാഹു ഒരു 25 വയസ്സ് ഒരാൾക്കുണ്ടാവും, മറ്റൊരാൾക്ക് കൂടിപ്പോയാൽ ഒരു 30, അതിനപ്പുറത്തേക്ക് വരില്ല. എന്തോ ആവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ്, ചിലപ്പോ ഭാര്യയോട് മക്കളോട് യാത്ര ചോദിച്ചിട്ട് വന്നവരാണ്, ചിലപ്പോ ഉമ്മയോട് പറഞ്ഞിട്ട് വന്നവരാണ്. പക്ഷെ അതിൽ കാര്യമില്ല സഹോദരങ്ങൾ, അതിൽ അർത്ഥമില്ല. നമ്മുടെ മരണത്തിന്റെ 40 ദിവസം മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് കാണാൻ നിങ്ങളെ തൊട്ടടുത്ത് വരുമെന്നാണ്. നമ്മൾ മരിക്കുന്നതിന്റെ കൃത്യം 40 ദിവസം മുമ്പ് അസ്റായിൽ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ വന്നാൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് അവനറിയാതെ അവന്റെ മരണത്തിന്റെ വർത്തമാനങ്ങൾ അവൻ പറയും. പക്ഷെ അത് അവൻ മരിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ അറിയാം. എന്നാലും അന്നങ്ങനെ പറഞ്ഞത് ഇതിനായിരുന്നു, അന്നങ്ങനെ പറഞ്ഞത് ഇതിനായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. ഇപ്പോ ഏപ്രിൽ വെക്കേഷനിൽ, കഴിഞ്ഞ വെക്കേഷനിൽ എന്റെ പ്രിയപ്പെട്ട മുസ്താഖ് അഹമ്മദ് എന്ന് എന്റെ പൊന്നുമ്മ പറഞ്ഞു, എല്ലാ വെക്കേഷനിലും പോലെ വാപ്പച്ചി എന്നെ പറ്റിക്കരുത്, കാരണം എല്ലാ വെക്കേഷനിലും അവിടെ കൊണ്ടുപോവാം, ഇവിടെ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ദിവസം ഈ പ്രസംഗത്തിന്റെ തിരക്കും ആളുകൾ ഒന്ന് വിളിക്കുമ്പോ, അപ്പൊ അതിന്റെ തിരക്കൊക്കെ കൊണ്ട് ഒരു 3-4 ദിവസം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുപോലെ മതി. പക്ഷെ ഇപ്രാവശ്യം അവൻ സമ്മതിച്ചില്ല. എല്ലാ വെക്കേഷനും പോലെയല്ല, ഇപ്രാവശ്യം ഒരുപാട് ദിവസം പോകണം. ഒരു 10-20 ദിവസം അവനെയും കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ പോയി, വയനാട് റിസോർട്ട് എടുത്ത് താമസിച്ച് ഊട്ടിയിൽ പോയി, കൊടൈക്കനാലിൽ പോയി, അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുത്തപ്പോ അവന്റെ മരണത്തിന് ശേഷം ഞാൻ ചിന്തിച്ചത് അതാണ്, അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം ഇനി ഒരു വെക്കേഷനിൽ ഞങ്ങളോടൊപ്പം കറങ്ങാനും
ചിരിക്കാനും ഉല്ലസിക്കാനും ഇല്ല. അതുകൊണ്ട് ഇത് അവന്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത തോന്നലാണ്. മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് അസറായിൽ വന്നിട്ട് അതിന്റെ സൂചന കൊടുത്തിട്ട് പോകുമ്പോ അറിയാതെ, നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ മരണത്തിന്റെ വർത്തമാനങ്ങൾ പറയും. എത്ര ആളുകൾ ഇന്നു മുതൽ അത് പറഞ്ഞിട്ടുണ്ടാവോ, ഇന്നലെ വന്നിട്ടുണ്ടാവോ, നമുക്കറിയാൻ കഴിയില്ല. മരണത്തിന് പഴയ കാലം പോലെ 10ഉം 20ഉം ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണ്ട, 4, 5, 6 മാസം ഓപ്പറേഷൻ കഴിഞ്ഞ ഡെയിഞ്ചർ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിന്റെ ഐസു യൂണിറ്റിൽ കിടക്കേണ്ട പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു, 2 കൈകൊണ്ട് നമർത്തി പിടിക്കുന്നു, മിനിറ്റുകൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് അയാൾ ഇവിടെ പറയുന്നു. പണ്ടത്തെ പോലെ ഒരുപാട് ദിവസങ്ങളൊന്നും കിടക്കണ്ട, നിസ്സാരമായ പ്രശ്നങ്ങൾ മാത്രം മതി. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മുമ്പിൽ അസറായില് വന്നിട്ട് പോയോ എന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ, പക്ഷേ ഞങ്ങളൊന്നും മരണത്തെ കുറിച്ച് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പ്രഭാഷണത്തിന് പോകുന്നത് കൊണ്ട് മരണമെന്ന വാക്ക് പറയാത്ത ഒരു ദിവസം പോലും ഈ സാധുവിന്റെ ജീവിതത്തിൽ വരാനിടയില്ല. അല്ലാഹു അതുകൊണ്ട് നിന്റെ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, വഹവന അലിയിൽ മൗത്ത, മരണം നമുക്ക് ലഘുവാക്കി തരണമല്ലാ, മരണം നമുക്ക് ലഘുവാക്കി തരണമല്ലാ. നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കണം ചെറുപ്പക്കാരാ. ആ മരണം മറന്നിട്ട് ആർക്കു വേണ്ടിയാണ് പൊന്നുമോനെ നീ നെട്ടോട്ടമോടുന്നത്? ആ മരണം മറന്നിട്ട് ആരെ തോൽപ്പിക്കാനാണ് കള്ളിന്റെ കഞ്ചാവിന്റെ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്? പൊന്നുമോനെ രക്ഷയില്ല, പൊന്നുമോനെ രക്ഷയില്ല. കുല്ലു നഫ്സിൻ ഇക്കത്തുൽ മൗത്ത്. അല്ലാഹു പടച്ച തമ്പുരാൻ റൂഹുദം നിരിക്കുന്ന ചലനം തന്നിരിക്കുന്ന ശരീരങ്ങൾക്കൊക്കെയും മരണമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന് ജീവനുണ്ടാകാ, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകാ, ആ മരണത്തിന്റെ ചിന്തയെ മടക്കിക്കൊണ്ടുവരിക. കാരണമെന്താ? ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മുടക്കിയിട്ട് നെട്ടോട്ടമോടുന്നു. കാരണമെന്തെന്നറിയോ? ഈ ജീവിതം എന്നത് ശാശ്വതമാണെന്ന ഒരു തോന്നല് മനസ്സിന്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഇല്ല പെങ്ങളെ, ഇല്ല, മണവറയ്ക്കകത്തുള്ള എത്രയോ സുന്ദരികളായ മണവാട്ടിമാരെ അസറായിൽ കൊണ്ടുപോയിട്ടില്ലേ? ജീവിതത്തിന്റെ പർവ്വത സമാനമായ ആഗ്രഹങ്ങളെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ടിരുന്ന എത്രയോ ആളുകളെ ഒരു സെക്കൻഡ് കൊണ്ട് ആഗ്രഹങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങളെ തകർത്തെറിഞ്ഞിട്ട് അസറായിൽ കൊണ്ടുപോയിട്ടില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ശാശ്വതമായ ജീവിതം മരണം മുതൽ തുടങ്ങുന്ന ജീവിതമാണ്. ഇത് ശാശ്വതമല്ല, ഇത് നമ്മെ നശിപ്പിക്കാൻ ഉതകുന്ന ജീവിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഗൗരവം ചിന്തിച്ചിട്ട് മടങ്ങി വരിക. ഇന്ന ദുനിയാ ബഹറുൻ അമീഖ് തകുനു സഫീനതുക ഫീഹാ തഖ്വല്ലാ. ദുനിയാ എന്നത് ആഴമേറിയ കടലാണ്. ആ കടലിന്റെ മുകളിൽ രക്ഷപ്പെടണമെങ്കിൽ താണു പോകാറെ വെള്ളം കുടിക്കാറെ കൈകാലിട്ടടിക്കാറെ മുങ്ങി മരിക്കാതെ രക്ഷപ്പെടണമെങ്കിൽ തഖ്വ എന്ന കപ്പൽ ഉണ്ടാക്കണമെന്ന് മഹാനാരൽകുമാരൽക്കീമ റളിയല്ലാഹു അൻഹു പൊന്നുമോന് പറഞ്ഞു കൊടുത്തതിന്റെ പൊരുളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഉമ്മാ. ആയിഷ ബീവി റളിയല്ലാഹു പറയുകയാണ്, ഒരു പെങ്ങള് വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ എന്റെ മനസ്സ് വല്ലാതെ കടുത്തു പോയിരിക്കുകയാണ്, എപ്പോഴും ദേഷ്യമാണ്, ആരെയോടും സ്നേഹമില്ല, ബഹുമാനമില്ല, അതൊന്ന് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കാരുണ്യത്തിന്റെ കരുത്ത് പോലെ കല്ലു തൂക്കുന്ന ഹൃദയവുമായി ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ ബാത്റൂമിന്റെ സീൻ വരെ ഒപ്പിയെടുപ്പിട്ട് മൊബൈൽ കച്ചവടം നടത്തിയിട്ട് ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിന്റെ ഹറാമിയത്തിൽ നിന്ന് രക്ഷപ്പെടാ. കല്ലുപോലെ ഉറച്ചുപോയ ക്യാൻസർ രോഗികളെ കണ്ടാലും അലിയാത്ത, എത്ര പ്രസംഗം കേട്ടാലും അലിയാത്ത, പ്രസംഗം കേട്ട് സ്റ്റേജ് കെട്ടിയിരിക്കുന്ന തൂണ് കരഞ്ഞാ പോലും അല്ലാഹുവേ കരയാത്ത കണ്ണും കല്ലുമായിട്ട് ദുനിയാവ് കുന്നുകൂടി സുഖിച്ച് രസിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് കടിയുന്ന ഈ ഉമ്മത്തിനോട് ആയിഷ പറയുകയാ, മനസ്സ് കടുത്തുപോയ ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് മരുന്ന് ചോദിച്ചപ്പോ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? നിന്റെ മരണത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ മരണത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക. ഇറുഖു ഖൽബുകി, നിന്റെ ഹൃദയത്തിന് നേർമയുണ്ടാകുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതാ. കുറെ ദിവസം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, ശരിയാണ് ശരിയാണ് ബീവി,
എന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ സമ്പന്നതയുടെ അതിപ്രസരമില്ല, ആഡംബരത്തിന്റെ അതിമോഹമില്ല. എന്റെ മനസ്സ് ശാന്തമായി, സമാധാനമായി, സ്വസ്ഥമായി. എന്റെ മനസ്സിന്റെ അകത്ത് കളങ്കമില്ല. ഇന്ന് മരിക്കുമോ, ഇന്ന് മരിക്കുമോ എന്ന ചിന്ത എന്നെ വേട്ടയാടാ തുടങ്ങിയപ്പോ എന്റെ ഭൗതിക ലോകത്തിനോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോയി. ബീവി എനിക്ക് മറ്റുള്ളവരോട് സ്നേഹിക്കാൻ തോന്നുകയാണ്. ഉമ്മയെ കൊല്ലുന്ന മക്കളെ, കൂടെ പറപ്പുകളെ ആദരിക്കാത്ത ഉമ്മത്തെ, സ്നേഹം നഷ്ടപ്പെട്ട, കാരുണ്യം നഷ്ടപ്പെട്ട, ദയ നഷ്ടപ്പെട്ടു പോയ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തെ, നിന്റെ കൽബിന് ബാധിച്ച മാരക രോഗത്തെ മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്ന് എന്തെന്നറിയോ? നിന്റെ മരണത്തിന്റെ ചിന്തയാണ് ഏറ്റവും വലിയ മരുന്നതാ. പക്ഷേ നമ്മൾ എത്ര പറഞ്ഞാലും ദുനിയാവ് നമ്മളെ സമ്മതിക്കൂല. അത്ര ഭംഗിയാണ് ദുനിയാവിന്. മരണം മറക്കാൻ ഈ ദുനിയാവിന്റെ ഭംഗി കണ്ടാ മതി, മരണം മറക്കാൻ ഈ ദുനിയാവിന്റെ സുഖം ലഭിച്ചാ മതി. പലിശയിലൂടെ സുഖം നേടിയവൻ പിന്നെ എത്ര വാത് കേട്ടാലും മാറൂല. ഈ കിഴക്കേ പേരൊരു പലിശക്കാരുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വരുവരു വന്നിരിക്കൂല, ഈ കസേരയിൽ വന്നിരിക്കൂല. മാറിയിരുന്നു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ തുടചൊറഞ്ഞ് സിഗരറ്റും വലിച്ചിട്ട് പുച്ഛത്തോടുകൂടി ഈ സദസ്സിനെ ഒന്ന് നോക്കി കളിയാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്തുകൊണ്ടാ? ഹറാമ് തിന്ന് 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 സുഖിച്ചു സുഖിച്ച് അവന്റെ മനസ്സ് തോറ്റുപോയത് കൊണ്ടാ. വ്യഭിചാരികളുണ്ടോ? അവര് പറയും ഒരു പ്രശ്നവുമില്ല. ഉസ്താദ് പറയുന്ന പോലെ ഒരു ഭയമില്ല, ഒരു ഖബറില്ല, ഒരു മരണമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനു മുമ്പൊന്ന് തൗബ ചെയ്താ പോരെ. ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖം എനിക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റൂല. അതിന്റെ പിന്നാലെ അവൻ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. അത് ദുനിയാവിന്റെ മാസ്മരിക വലയമാണ്. ഏത് തെറ്റു ചെയ്യുന്നവനും അങ്ങനെയാണ്, ഏത് പാപികളും അങ്ങനെയാണ്. ഈ ദുനിയാവ് നമ്മളെ സമ്മതിക്കൂല, പ്രിയപ്പെട്ടവരെ സമ്മതിക്കൂല. ഇന്ന് അത് കേട്ട് ഈ സരസിരുന്ന കണ്ണീരെടുക്കുന്ന മുസ്ലിം പെണ്ണ് ഇവിടുന്ന് തീരുമാനമെടുക്കാൻ പറ്റൂ? എന്റെ ജീവിതത്തിൽ ലെഗിൻസ് എന്ന് പറയുന്ന വസ്ത്രം ഞാൻ ഇനി ധരിക്കൂല എന്ന് ഈ കിഴക്കേ പേരൂര് വന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് തീരുമാനമെടുക്കാൻ പറ്റൂ? അങ്ങനെ പറ്റുമെങ്കിൽ അവൾ മരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവളാണ്, അല്ലാഹുവിനെ പേടിക്കുന്നവളാണ്. കാരണം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെങ്ങളെ പറഞ്ഞെന്തെന്നറിയോ? ഒരു വിഭാഗം സ്ത്രീകൾ വരാനുണ്ട്, അവരെനിക്ക് കാണാതിരിക്കട്ടെ, അവരെ ഞാൻ കാണാതിരിക്കട്ടെ. ലാ യദ്ഖുൽ ജന്ന വലാ യജിദുന റീഹാ. അവർക്ക് സ്വർഗമില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹാ, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, സ്വർഗമില്ലെന്നു മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്കില്ല. ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ നഗ്നകളാണ്. അതിന് ഇന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വസ്ത്രം ലെഗിൻസ് എന്ന് പറയുന്ന ചുരിദാറിന്റെ പാന്റാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു തുണിക്കച്ചവടത്തെയോ ടെക്സ്റ്റൈൽസിനെയോ അതിന്റെ കമ്പനികളെയോ കുറ്റപ്പെടുത്തുന്നതല്ല. ഏതൊക്കെ മോഡൽ വിപണിയിൽ ഇറങ്ങിയാലും അതിന്റെ ഹലാലും ഹറാമും നോക്കാതെ വാങ്ങി ധരിക്കുന്ന ജനറേഷനിൽ ലെഗിൻസ് എന്ന വസ്ത്രത്തിന്റെ പ്രശസ്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് എല്ലാ ഉമ്മമാർക്കും ഇത്തമാർക്കും അത് ഇഷ്ടമാണ്. നമ്മുടെ ഭാര്യ ധരിക്കുന്നത് അതായിരിക്കും, നമ്മുടെ മോള് പെരുന്നാളിന് ആവശ്യപ്പെട്ടത് ആ വസ്ത്രമായിരിക്കും. പക്ഷെ അത് എന്തെന്നറിയണം? അത് ധരിച്ചാൽ ധരിക്കാത്തതുപോലെയാണ്. നൂറ്റാണ്ടുകൾക്കും ആരംഭ റസൂൽ ഇത് പറയുമ്പോ അങ്ങനത്തെ വസ്ത്രം അന്നില്ല മക്കത്തും മദീനത്തും. ഇത് കണ്ടിട്ടല്ലേ പറഞ്ഞത്? ഇത് കണ്ടിട്ടാണ് പറഞ്ഞത്. ഇന്നാ വസ്ത്രമില്ല, സുലഭമാണ്. ഇന്നാ വസ്ത്രം സുലഭമാണ്, അത് മതി ആണിനും പെണ്ണിനും ഒക്കെ. അത് മതി. അത് ധരിക്കുമ്പോ ഒരു പ്രത്യേകമായ സുഖം, അത് ധരിക്കുമ്പോ അത് കാണുമ്പോ ഒരു പ്രത്യേകമായ സന്തോഷം എല്ലാവർക്കും അനുഭവപ്പെടുന്നു. പെൺകുട്ടികൾ അത് ധരിച്ചാൽ ആണുങ്ങൾക്കും അല്ലാത്ത സന്തോഷം. അവരിപ്പോ പറയും ആകെയുള്ള ഒരു ആശ്വാസം ലഗിൻസാണ്, അതുകൂടി ഉസ്താദ് നിർത്തല്ലേ എന്ന് പറയും. കാരണം അവരുടെ ഇഷ്ടം അതാണ്. കല്യാണത്തിന് പോകുമ്പോ മറ്റാഘോഷ വേളകളിൽ പോകുമ്പോ അവർക്കതാണ് താല്പര്യം. സഹോദരിമാര് പറയും ഇയാൾ ഇതുവരെ കിഴക്കേ പേര് കൊണ്ടുവരാത്തത് നമ്മുടെ ഭാഗ്യം എന്ന് പറയും.
ഇത് നമ്മുടെ നന്മക്ക് വേണ്ടിയാ പറയുന്നത്. ഒരാളുടെ വിജയമല്ല, ഒരു നാടിന്റെ വിജയമല്ല, നിങ്ങളുടെ സ്വന്തം. അള്ളാഹന്റെ കോടതി ചെല്ലുമ്പോഴുള്ള ആ വിചാരണ ഉണ്ടല്ലോ, അവിടെ ഉമ്മയോ മക്കളോ കുടുംബമോ ആരും സഹായത്തിനുണ്ടാവൂല. നമ്മൾ സ്വന്തം, അവിടെ വെച്ചാണ് നമ്മൾ ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത്. ആ വസ്ത്രം ധരിക്കുന്ന പെണ്ണിന് ലജ്ജയില്ല. അൽ ഹയാ ഉമിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. ലജ്ജ ഈമാനിൽ പെട്ടതാണ്. ഈമാനുള്ള പെണ്ണിന് അത് ധരിക്കാൻ കഴിയില്ല, കാരണം അവൾക്ക് ലജ്ജയുണ്ട്. ആ വസ്ത്രം ധരിച്ചൊറോടെ നടന്നു പോകുമ്പോ കിഴക്കേ പേരൂരും മയത്തിലും കണ്ണനല്ലൂരും കൊട്ടിയത്തും ഒക്കെ എത്രയോ യുവാക്കൾ ഉണ്ടാവും, സ്റ്റാൻഡിലും ജംഗ്ഷനിലും ഒക്കെ. അവരത് കാണൂലേ പടച്ചവനെ എന്നൊരു തോന്നൽ മനസ്സിന്റെ അകത്ത് ഈ പെണ്ണിന് വരണ്ടേ, അതിനാണ് ലജ്ജ എന്ന് പറയാം. അവരത് കാണൂലേ റബ്ബെ എന്നൊരു ഒരു സൈസ് പെണ്ണ് കാസിനിമത്തിൽ ബുഹത്തിൽ മാ ഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്നാണ് ഹദീസുകൾ പരിചയപ്പെടുത്തിയത്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഒരു തട്ടം ഞാൻ കൊണ്ടുനടക്കുന്ന പാടെനിക്കറിയാം. സഹോദരിമാര് ഇതിന്റെ ഏഴരട്ടി വലിപ്പമുള്ളതിന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഉതിയിറക്കണ പോത്തിന്റെ കാല് കെട്ടണ പോലെ നാല് സൈഡും കെട്ടി വെച്ചിട്ടാണ് പോവാ. ഈ തട്ടിക്കൊണ്ട് പോകുന്നവർക്ക് പിന്നെ വലിയ എളുപ്പമാണത്, വലിയ ഉപദ്രവം ഉണ്ടാവൂല. ഇപ്പൊ എന്റെ വീട്ടില് ജയന്ത് ചാനൽ ഒരു കത്ത് വന്നു, എന്റെ ഭാര്യ ഒരു ദിവസം അത് വായിച്ചെടുത്ത് ചിരിക്കണം. ചിലപ്പോ കരയാനുള്ള കത്ത് വരും, ചിലപ്പോ ചിരിക്കാനുള്ളതും വരും, ചിലപ്പോ ഇത് രണ്ടും അല്ല ദേഷ്യം പറഞ്ഞതും വരും. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ദേഷ്യം വരാൻ പാടില്ലല്ലോ, പ്രസംഗിക്കാൻ പോണ ആളായതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് അങ്ങനെ ശീലിച്ചു. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഉസ്താദിന് അടുത്ത ആഴ്ച ഞാൻ രണ്ട് സ്ലൈഡ് കൊടുത്തേക്കുന്നുണ്ട്. ഉസ്താദ് ഈ തട്ടം ഇടക്കിടക്ക് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ആക്കണം, അപ്പൊ ഇത് കുത്തി വെച്ചിരുന്ന നല്ല റാഹത്തട്ടങ്ങിരിക്കുമല്ലോ. അവരുടെ സ്വന്തം തട്ടം നോക്കാൻ അവർക്ക് നേരമില്ല. മുസ്ലിയാരെ ഇങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കാനാണ് സമയം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത് താന്നു പോകുന്നുണ്ടോ? ഇതെന്തിനാണ് ഈ തട്ടം ഇങ്ങനെ ഇടാമ്പോ അവരുടെ മാറു മറയാൻ? അവരതിനെടുത്ത് കറക്കി 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 ഇടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതിയത് അള്ളാഹു റസൂൽ പറഞ്ഞു, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകിൽ പൊങ്ങിയിരിക്കുന്ന പുതിയൊരു സ്റ്റൈൽ. അതിപ്പോ കിഴക്കേ പേരൂരില്ലേ, അയത്തിലില്ലേ, കൊല്ലത്തില്ലേ, കണ്ണാനല്ലൂരില്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം അത് പണത്തിന്റെ പവറാണ്. പാവപ്പെട്ടവര് മഫ്ത ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് ധരിക്കുക. സാധുക്കൾ പള്ളിയിൽ പിരിവിനൊക്കെ വന്ന കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ധരിക്കുക. അവർക്ക് ജാടയൊന്നുമില്ല. കുറച്ച് പൈസ വരുമ്പോ ഇതിങ്ങനെയാവും, ഇച്ചിരി പൈസ വരുമ്പോ നാലെണ്ണം കറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നല്ല കാശക്കായ ഐഹിലെ ചെരുപ്പക്കായ ഇക്ക അറബിയുടെ തൊട്ടടുത്താണ് താമസം, അറബി ഇക്ക വരച്ചവരെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോ ഇവിടെ ഇങ്ങനെ വരും ഒരു സാധനം. ഇത് മരണചിന്ത മറന്ന പെണ്ണിന് മാത്രമേ കഴിയുള്ളൂ, മാത്രമേ കഴിയുള്ളൂ. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ലോകത്തിനിന്ന് വിട പറയുന്ന സമയം തന്റെ പ്രിയതമനോട് പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, എന്റെ മയ്യത്ത് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലിന്റെ മുകൾ ഭാഗത്തു പോലും മറവേണമെന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ കരളിന്റെ കഷണം അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്യുകയാണ്. അന്ന് വരെ മയ്യത്ത് കൊണ്ടുപോയിരുന്നത് പലകയുടെ പുറത്താണ്, അതിന്റെ മുകളിൽ പോലും മറവേണമേ എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലും തന്നറിയോ, പേടിയാണ് പേടിയാണ്, അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ചുള്ള പേടിയാണ്. എവിടെ നമ്മുടെ പെങ്ങൾക്കിന്ന് പേടി? എവിടെ സാഹോദര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നട റോട്ടിലിറങ്ങി വടംവലി നടത്തുന്ന, ഉറിയടി നടത്തുന്ന മുസ്ലിം പെണ്ണിന്റെ പേടിയുണ്ടോ? പടച്ചവനെ കുറിച്ച് ഹൗഫുണ്ടോ? എന്റെ പെങ്ങളെ മരിക്കുമെന്ന ചിന്തയില്ലാതെ ജീവിക്കുന്ന ആ ജീവിതം കാണുമ്പോ തന്നെ അറിയാം നിന്റെ കൽബിൽ ഈമാനില്ല എന്ന്. എങ്ങനെ പുറത്തിറങ്ങുന്നു പെങ്ങളെ, എങ്ങനെ പുറത്തിറങ്ങുന്നു ചെറുപ്പക്കാരാ? ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ളുകുടിച്ച് കൂത്താടുന്നവർ. ഇവിടെ ഇതിന്റെ പ്രസിഡന്റ് സലീം സാഹിബ് പറഞ്ഞു, ഇതിന്റെ ചുറ്റുവട്ടത്ത് ധാരാളം ഹൈന്ദവരുണ്ട്. ഇതിന്റെ ചുറ്റുവട്ടത്ത് മാത്രമല്ല, കിഴക്കേ പേരൂര് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ഹൈന്ദവരില്ലേ? ഞങ്ങൾ പ്രഭാഷണത്തിന് പോകുന്ന സരസുകളില് എത്രയോ മജ്‌ലിസുകളിൽ ഹൈന്ദവ സഹോദരങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നില്ലേ?
എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുള്ള സദസ്സില് അഭിമാനത്തോടെ പ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരനാണ് ഞാൻ എന്നവർ ഇന്നുവരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവർ പറയുകയുമില്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ സാഹോദര്യം എന്ന് പറഞ്ഞാൽ ആ സാഹോദര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കിഴക്കേ പേരുള്ള പെണ്ണ് ആറ്റുകാരമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പോകാൻ പാടില്ല. സാഹോദര്യമല്ലേ, സ്നേഹം വേണം, ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ട് റംല സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ തരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഞാനും പോവാണ്, കൊടവും കലവും ചുടുകല്ലും കൊതുമ്പൊക്കെ എടുത്തിട്ട് രാവിലെ ആറ്റുകാലം പോകാം. സാഹോദര്യമാണ്, അതിന്റെ പേര് സാഹോദര്യം എന്നല്ല, അതിന്റെ പേര് കുഫിരിയത്തല്ല. സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്റെ ഉസ്താദിനെ അറിയാം, എന്റെ വീടിന്റെ മുമ്പിൽ ഒരു സാധുവായ ഹൈന്ദവ കുടുംബമുണ്ട്. അവർക്ക് ഓണസദ്യ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പൈസ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് സാഹോദര്യം. ആരും സഹായിക്കാനില്ലാത്ത ഹൈന്ദവ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഓണാഘോഷത്തിന് ഡ്രസ് എടുക്കാൻ ഇച്ചിരി പൈസ കൊടുക്കുന്നു, ഇരിക്കട്ടെ. നിങ്ങൾ എല്ലാരും സന്തോഷിക്കല്ലേ, നിങ്ങൾ നമ്മളെ അയൽവാസികളല്ലേ, നിങ്ങൾക്ക് വസ്ത്രം എടുത്തു തരാൻ ആരുമില്ലല്ലോ, ഇതിരിക്കട്ടെ. അതാണ് സാഹോദര്യം, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അല്ലാതെ അവരുടെ ആരാധന കൈയടത്തുക എന്നതല്ല അത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴും ഉണ്ട് റമദാനൊക്കെ ആവുമ്പോ കൂട്ട ഇഫ്താർ നടത്തിയിട്ട് കൊറേ നോമ്പും ഒന്നും അറിയാത്ത കുറെ ആളെ വിളിച്ചുകൊണ്ടിരിക്കും. 4 മണിയാകുമ്പോ കുറെ ഈത്തപ്പഴം എടുത്ത് മുമ്പ് വെച്ച് അവരിങ്ങനെ തുപ്പലിങ്ങനെ ഇതിലെ കൂടെ ഒലിച്ചു ഒലിച്ചിറങ്ങിയത് എപ്പോഴേ വാങ്ങി കേൾക്കണത്. ഇവിടെ ഉസ്താദ് ഭയങ്കര പ്രസംഗം, സ്വാമിമാരെ അച്ഛന്മാരെ കൊണ്ടിരുത്തിയിട്ട് അവരെ 4 മണി പോലെ ഈത്തപ്പഴം മുമ്പ് വെച്ചിട്ടല്ല ഇഫ്താർ നടത്തേണ്ടത്. അതൊക്കെ ഈ റമദാനിൽ മാത്രം ഉണ്ട് ഈ സാഹോദര്യം എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ഇങ്ങനെ വരാ. കാരണം എന്താണെന്നറിയോ, പള്ളി കമ്പനിക്ക് ഭയങ്കര ലാഭമാ ഇഫ്താർ നടത്തിയ, ഭയങ്കര ലാഭമാ. പെരുന്നാളിലെന്ന് കണക്ക് അവതരിപ്പിക്കും, ഈ വർഷത്തെ ഇഫ്താറിൽ നീക്കിയിരിപ്പ് 1.5 ലക്ഷം, നക്കിയിരിപ്പ് 2.5 ലക്ഷം. അത് പോയല്ലോ, അത് 4 മണിയോളം നക്കിയാക്കിയിരുന്നതാ, ബാക്കി നീക്കിയിരിപ്പ് അമ്മറ്റിക്ക്. അപ്പൊ ഭയങ്കര ലാഭമാ. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതാ പ്രിയപ്പെട്ടവരെ? സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഒരു കിഴക്കേ പേരുള്ള 100 ഹൈന്ദവ സഹോദരങ്ങൾ എന്റെ മുമ്പ് കൂടിരുത്തിത്ത 2.5 മണിക്കൂർ അവർ വാള് കേൾക്കും, അതാണ് സാഹോദര്യം എന്ന് പറഞ്ഞു. അവർക്ക് പ്രകോപനം ഉണ്ടാവില്ല, ഇതാണ് ഇസ്ലാം എന്ന് അവർക്ക് തോന്നും. അവർക്ക് തോന്നണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അവരുടെ ആരാധന കൈയടക്കലും വടംവലിയിലും ബദരീങ്ങളെ എന്ന് പറഞ്ഞ താത്ത വലിച്ചായി കുടുംബശ്രീയിലെ താത്ത, ബദരീങ്ങൾക്ക് വടംവലിയല്ലേ ജോലി? ഇതല്ല പ്രിയപ്പെട്ടവരെ, ഈ ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉണ്ടാക്കി തരൽ നമ്മുടെ ബാധ്യതയാണ്. അവർക്കറിയില്ല, അവർക്കറിയില്ലത്, അവർ വിചാരിച്ചിരിക്കുന്നു അതൊക്കെ ഇതിനകത്ത് പെട്ടതാണെന്നല്ല, ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ ഈമാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മരിക്കേണ്ട സമയം നമ്മൾ കുടുങ്ങിപ്പോകും. ആ സമയത്ത് ആരും ഉണ്ടാവൂല. അസറായിൽ എന്റെ റൂഹ് പിടിക്കുമ്പോ എന്നെ പിടിക്കുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ പിടിക്കൂല. പാദവിരൽ മുതൽ തുടങ്ങും. അല്ലാഹുവേ പടച്ചവനെ, ആ സമയത്ത് വേദന കൊണ്ട് ജരിവിരി കൊള്ളുമ്പോ അതാണ് മജ്ലിസ് നൂറിൽ നമ്മൾ ചെയ്യുന്നത്, ചൊല്ലുന്നത് ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ ഹൈദരലി തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ. അവിടുത്തെ മഹിതമാര മനോഹരമാര മധുമൊഴിയുടെ അടിസ്ഥാനത്തില് മജ്ലിസ് നൂറ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തിളങ്ങി പ്രഭയോടെ പ്രകാശത്തോടെ പ്രസരിപ്പോടെ മിന്നി നിൽക്കുമ്പോ എത്ര അത്ഭുതങ്ങളാണ്, ബദരീങ്ങളുടെ കറാമത്തുകളാണ് മുസ്ലിം ഭവനത്തിന്റെ കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണ സമയത്തുള്ള അവസാന സെക്കൻഡിലെ ബറക്കത്ത്, ആ സമയത്ത് ബദരീങ്ങളുടെ കാവല് വേണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാന്മാര് പാടി ചൊല്ലി കരഞ്ഞതു ആ ചെയ്തിരുന്നരം ദിനെന്നറിയോ? ആർക്കും പിടച്ചു പോകുന്ന സമയമോ? അസ്രായിലിന്റെ തീപാറുന്ന കണ്ണുകളെ കാണുമ്പോ ആകാശത്തിലാണ് തല ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇസ്രായേലിന്റെ തല ആകാശത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അല്ലാഹുവേ ആ സമയത്ത് ഇല്ലെന്ന് പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. മഹാനായ റബി ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു വീടിന്റെ മുമ്പ് കബർ കുഴിച്ചു.
വീടിന്റെ മുമ്പെ ഖബർ ഒഴിച്ചിട്ട് ആ മഹാനുഭാവനെ കുറിച്ച് നാട് മുഴുവനും ചർച്ചയായി. റബീഉല വൈസം സ്വന്തം വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ചിരിക്കുകയാണ്, സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തുകയാണ് എന്ന് പറഞ്ഞ് നാട് മുഴുവനും ചർച്ചയായപ്പോ മഹാനായ റബീഉൽ ഹൈസം റളിയല്ലാഹു അൻഹുവിനോട് നാട്ടിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ വന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സ്വയം മരണത്തെ വിളിച്ചു വരുത്താൻ വേണ്ടി ഖബർ കുടിച്ചത്? ആ സമയത്ത് റബീഉൽ ഹൈസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ മരണത്തിന്റെ മഹോന്നതമായ ചിന്ത എന്റെ കൽബിനകത്തിട്ട് കൊടുക്കുമ്പോ എന്റെ കൽബ് അനുസരിക്കുന്നില്ല. ദുനിയാവിന്റെ രസവും സുഖവും ആഡംബരവും ആനന്ദവും കാണുമ്പോ എന്റെ ഹൃദയം, എന്റെ ശരീരം, എന്റെ ഇച്ഛ, എന്റെ മനസ്സ് അതിന്റെ പിന്നാലെ പോകുമോ എന്ന് എനിക്ക് പേടിയാവുകയാണ്. അപ്പൊ സ്വന്തം മണ്ണിലെങ്ങോട്ട് കബർ വെട്ടിയിടുമ്പോ ആ കബർ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ കബറിന്റെ മുമ്പ് നിൽക്കുമ്പോ ആ കബറിന്റെ കത്തൊന്ന് ഇറങ്ങിക്കിടക്കുമ്പോ ആ കബറിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവേ എന്റെ മനസ്സിന്റെ കത്തുന്ന മരണചിന്ത നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ കബർ കുടിച്ചതെന്ന് മഹാനായ റബീഉൽ ഹൈസം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞെങ്കില് അവരത്ര ഭയപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, മരണചിന്ത മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ ദുനിയാവിന്റെ മോഹവലയത്തിനകത്ത് അകപ്പെട്ടു പോകുമോ എന്ന ഭയം അവർക്ക് വന്നുപോയി. അതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാരെന്നറിയോ തന്റെ ശരീരത്തെ അതിനുവേണ്ടി വിചാരണ നടത്തി പാകപ്പെടുത്തിയവരാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് അമൽ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനം. നബി മുഹമ്മദ് മുസ്തഫ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമാനം. ജീവിച്ചിരിക്കുമ്പോ സ്വന്തം ജീവിതത്തിന് ചെയ്യാത്ത ആരുമില്ല, സ്വന്തം ജീവിതത്തിന് ചെയ്യാത്ത ആരുമില്ല, ആരുമില്ലല്ലോ. നമ്മുടെയൊക്കെ ഇപ്പൊ എന്റെ നാട്ടിൽ എന്നോടൊരു കുടുംബം വ്യക്തമായ ശത്രുതയിലാണ്. കാരണം അവർ LIC പ്രവർത്തകരാണ്. ഞാനവിടെ താമസമായ സമയത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് സാറേ നല്ല വീടാണല്ലോ, നല്ല ഹാളാണല്ലോ, എത്ര മക്കൾ സുഖമാണെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കമ്പനി അടിച്ചിട്ട് ഒരു LIC എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കൂല, ആ മുസ്ലിയാരെടുത്തല്ലോ, ഈ മുസ്ലിയാരെടുത്തല്ലോ, ആ പള്ളിയിൽ മുസ്ലിയാരെടുത്തോ. ഞാൻ പറഞ്ഞു ആ മുസ്ലിയാരൊക്കെ എടുത്തെങ്കിൽ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു. അത് പറഞ്ഞതവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇതുവരെ എന്റെ മകൻ മരണപ്പെട്ടിട്ട് എന്റെ വീട്ടിലൊന്നും വരുക പോലും അവർ ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ, അവരുടെ ബിസിനസിന്റെ ഭൗതികമായ ലോകത്തിന്റെ ലാഭത്തിന് നമ്മൾ കൂട്ടി നിൽക്കാത്തത് കൊണ്ട്. സാഹോര്യത്തിന് വേണ്ടിയല്ലേ ഒന്നിരിക്കട്ടെ എന്ന് പറയുന്നതല്ല. അവിടെ ഹറാമ ഹറാമായി കാണുക, അവിടെ നിയമം നിയമമായി കാണുക അല്ലേ. ഉസ്താദ് നിങ്ങളോട് വളരെ താഴ്മയോടെ വിനയത്തോടെ പ്രസംഗിച്ചെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാടെടുക്കാൻ ദറസിൽ ഊന്നലോടുകൂടി പഠിപ്പിച്ച മഹാനുഭാവനാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുക്കട്ടെ. ചിരിച്ചും താഴ്മയിലും നിൽക്കുമ്പോഴും ചില ശക്തിയുക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ചില നിയമവശങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ. അപ്പൊ നമ്മൾ അത് തന്നെ എടുക്കേണ്ടി വരും. അവിടെ നമ്മൾ വേറൊന്നും നോക്കരുത്, അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ മാത്രമേ കാണുള്ളൂ സഹോദരങ്ങളെ, വേറെ ആരും ഉണ്ടാവൂല. ശരിക്ക് പേടിക്കാണ്. ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഇഹ്യ ഉലൂമുദ്ദീനിലൊക്കെ തുറന്നു നോക്കിയാൽ പ്രഭാഷകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന അദാബുകളെ കുറിച്ച് കുറെ വിശദീകരിക്കുന്നുണ്ട്.